ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം പുരോഹിതന്മാർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോഴും ആ ഗോത്രകാലത്തെ സംസ്കാരവും ഒക്കെ ആയിട്ടിരുന്നാല് നമ്മൾ ഈ ആധുനിക കാലത്ത് ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാകണം. എല്ലാ മേഖലയിലും അല്ല കേട്ടോ, ചില വിഷയങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് മുജാഹിദും സുന്നിയും, സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ്, ഇവർ പരസ്പരം തമ്മിലടിയാണല്ലോ. അപ്പോ അവര് പറയുന്ന ഒരു അഭിപ്രായത്തോട് എതിരെങ്കിലും പറഞ്ഞ് തൽക്കാലം നമ്മൾ ആധുനിക മനുഷ്യരോട് യോജിക്കണം. ഈ ഒരു നിലപാടാണ് ഇപ്പൊ സുന്നി മുസ്ലിയാക്കന്മാർക്കുള്ളത്. അതുകൊണ്ട് സുന്നികൾ പറയുന്നതിനെ മുജാഹിദ് എതിർക്കും, മുജാഹിദ് പറയുന്നതിനെ സുന്നി എതിർക്കും, ഇവർ രണ്ടും പറയുന്നതിനെ ജമാഅത്തെ ഇസ്ലാമി എതിർക്കും. അപ്പൊ അങ്ങനെ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടും. അപ്പോ നമ്മുടെ ബാലു അണ്ണനെ പൊളിച്ചടുക്കി വളരെ വൈകിയാണെങ്കിലും ചില ഉസ്താദന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഇപ്പൊ ഇവരെന്തെങ്കിലും ഒരു വിവരക്കേട് പറയുമ്പോൾ ഇവരെ അവരെതിർക്കുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം ഇക്കാലം അത്രയും. നിങ്ങൾ അവരെ എതിർക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എതിർത്തിട്ടില്ലെങ്കിൽ മൗനം സമ്മതമാണല്ലോ. പക്ഷേ അതിന് വിപരീതമായി ദാ സുന്നി ഉസ്താദ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ചില ജൽപ്പനങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇവര് തന്നെ പരസ്പരം തെറ്റുകൾ തിരുത്തുന്നത് നല്ലതാ. നമ്മൾ പറയുന്നതിലെ ഇസ്ലാമികപരമായ വശങ്ങളിലെ തെറ്റും കുറ്റങ്ങളും പറയാനൊരാളുണ്ട്, നിരീക്ഷിക്കാനൊരാളുണ്ട് എന്ന് വരുമ്പോൾ ഇവരും കുറെയൊക്കെ ഒന്ന് മാറുമല്ലോ. കാരണം നമ്മളെ വിമർശിക്കാൻ ചില ആളുകൾ, വിമർശിക്കാനായി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. മതസൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടിയും മുസ്ലിം സമുദായത്തെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിച്ച് ഇസ്ലാമിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതിനു വേണ്ടിയും ഒക്കെയായി ചില തൽപര കക്ഷികൾ നിരന്തരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വഹാബി പുരോഹിതനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ പല പ്രഭാഷണ ശകലങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. വിശുദ്ധമായ ഇസ്ലാം തൗഹീദ് പഠിപ്പിക്കുന്ന മതമാണ്. ഏക ഇലാഹിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ മനോഹാരിതമായി തന്നെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യാശാസ്ത്ര പിൻബലം പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സകല നിയമങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ടു തന്നെ ആ വിശുദ്ധ തൗഹീദിന്റെ മനോഹാരിത മലയാളി സമൂഹത്തിന്റെ മുമ്പിൽ ഉറക്ക പറയാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും മറ്റുള്ള ജനവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ വേദനിപ്പിക്കുന്നതോ വ്രണപ്പെടുത്തുന്നതോ അല്ല എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയാണ്. എന്നാൽ ബഹുസ്വര സമൂഹത്തോട് എങ്ങനെ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് പ്രബോധന വഴികളിലൂടെ ഇടപെടണം എന്നതിനെ കുറിച്ച് അരക്കാശിന്റെ വിവരമില്ലാത്തതും ലോകതലത്തിൽ തന്നെ ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കുന്ന വഹാബി ഭീകരവാദത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ് താൻ ഇടപെടുന്നത് എന്നതുകൊണ്ടും അങ്ങനെയുള്ള തിരിച്ചറിവുകളൊന്നും ബാലുശ്ശേരി മൗലവിയെ ഏശാറയില്ല. അദ്ദേഹം ഷിർക്കിന്റെ ഗൗരവം പറയുന്ന കൂട്ടത്തിൽ ക്ഷേത്രങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രങ്ങളിലേക്ക് സംഭാവന കൊടുക്കുന്നതിനെ വ്യഭിചാരശാലക്ക് സംഭാവന ചെയ്യുന്നതിനോട് സാമ്യപ്പെടുത്തി കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിച്ചതായിരുന്നു ബഹുസ്വര കേരളത്തിൽ ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയായി തൽപര കക്ഷികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ ഒരു വീഡിയോ എന്ന് പറയുന്നു. അത് മാത്രമല്ല മൗലവി പറയുന്നത് ശരിയാണ്, സമ്മതിക്കുന്നു. കാരണം കേരളത്തിന്റെ മതസൗഹാർദ്ദം, മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടത്തില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കാരണം മാറ്റമില്ലാത്ത മതങ്ങൾക്ക് എങ്ങനെയാണ് സൗഹാർദ്ദപ്പെടാൻ സാധിക്കുന്നത്? മനുഷ്യർ പരസ്പരം മതങ്ങളുടെ പേരിലല്ലാതെ മാനവ സൗഹാർദ്ദം നിലനിർത്തി പോന്ന ഈ കൊച്ചു കേരളക്കരയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകിയതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ ബാലുശ്ശേരി. ഒന്നാം സ്ഥാനത്ത് എം എം അക്ബർ ഒക്കെ ഉണ്ടെങ്കിലും ദേഹവും ഒക്കെ, കാരണം 10 വർഷം കൊണ്ട് കേരളക്കരെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനൊക്കെ വേണ്ടിട്ട് ഇയാൾ കുറെ ബുദ്ധിമുട്ടിയല്ലോ. അപ്പോ ഇദ്ദേഹം ഉസ്താദ് പറഞ്ഞു വരുന്നത് ഇസ്ലാമിലില്ലാത്തതാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്നാണ്. ബാലുശ്ശേരിയെ എതിർക്കുന്നത് ഒക്കെ ശരിയാണ്, നിങ്ങളും പെർഫെക്റ്റ് ആണ് എന്നും കൂടി ബോധ്യപ്പെടുന്നുവല്ലോ. അപ്പോ ഏകദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ സംഹിതയെ സമുദായത്തെ സമുദായത്തെ മാത്രമല്ല ബാലുശ്ശേരി ക്ഷേത്രത്തിലൊക്കെ പ്രസംഗിക്കാറുണ്ട്, സമൂഹത്തെ ബോധവൽക്കരണം ചെയ്യുന്നു എന്ന രൂപത്തിൽ അന്യമത ദൈവങ്ങളെ നിന്ദിക്കുന്നു അല്ലെ, അത് ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ശരി, ഇതിന്റെ ശരിയും തെറ്റുമായിട്ടുള്ള വശങ്ങൾ ഇദ്ദേഹം തന്നെ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കോ? കൊടുക്കോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൊടുക്കോ? ഇല്ല ഇല്ല ഇല്ല, വളരെ ഗൗരവമായി പറയണം.
അല്ലെ, ഞങ്ങൾ കള്ളിഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു, കള്ളിഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ 50 രൂപ തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുക്കൂ. അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കുന്നത്? അല്ലെ, വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവാരാധന മഹാപാപമാണ്. എന്നാൽ ഇസ്ലാമിന്റെ വിശ്വാസം ഉൾക്കൊള്ളാത്ത മറ്റു പല മതങ്ങളുടെയും വിശ്വാസങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം പരിപാവനവും പരിശുദ്ധവുമാണ്. എന്നാൽ വ്യഭിചാരം പോലെയുള്ള, മദ്യം പോലെയുള്ള തിന്മകളെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പൊതുവിൽ മാരകമായും വളരെ വൃത്തികെട്ടതായും വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മതം മുന്നോട്ട് വെക്കുന്ന മാനവിക ദർശനങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കേണ്ട. 72 പേരെ വ്യഭിചരിക്കാനുള്ള സൗകര്യം ഒരുക്കി വെച്ചിട്ട് അല്ലാഹു കാത്തിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ നിങ്ങൾ മദ്യപിക്കല്ലേ, പരലോകത്തുണ്ടല്ലോ മദ്യത്തിന്റെ പുഴ തന്നെ ഉണ്ടാക്കി അല്ലാഹു കാത്തിരിക്കുന്നുണ്ട്. വേണ്ട, അതുകൊണ്ട് ഇവിടെ പാടില്ല. അവിടെ ദർശനങ്ങളിൽ വിശ്വസിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യുന്ന അമുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആരാധനാലയങ്ങളെ വ്യഭിചാരശാലയേക്കാൾ തരം താഴ്ത്തി സംസാരിക്കുക എന്നത് ബഹുസ്വര കേരളത്തിലെ ഇതര ജനസമൂഹങ്ങൾക്കിടയിൽ സ്വാഭാവികമായും അസഹിഷ്ണുത സൃഷ്ടിക്കുമെന്നതിൽ തർക്കം. വളരെ യാഥാർത്ഥ്യം, വളരെ യാഥാർത്ഥ്യം. കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും അവനവന്റെ വിശ്വാസം ചക്കരയാണ്. എനിക്കെല്ലാം ഒന്നുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോ ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസമായിരുന്നാലും അന്ധവിശ്വാസമാണെങ്കിലും ആചാരവും അനാചാരവും ഒക്കെ വളരെ മഹത്വമാണ്, മഹത്വമുള്ളതാണ്. അപ്പോ നമ്മുടേത് ഭയങ്കര മേന്മയുള്ളതും അവരുടേത് വളരെ പോക്കാണെന്നുമുള്ള ചിന്താഗതി തെറ്റു തന്നെയാണ്. ശരിയാണ്, ആ ഒരു ചാൻസ് ദുരുപയോഗം ചെയ്യാനും അതുവഴി കേരളത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുവാനും അങ്ങനെ ഇസ്ലാമിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി മുസ്ലിമീങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കും. മുസ്ലിങ്ങൾ ഭീകരവാദികളാണോ അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മുസ്ലിങ്ങളെ ഭീകരവാദികളാണോ അല്ലേ എന്ന് ഖുർആൻ നോക്കിയാൽ തന്നെ അറിയാമല്ലോ. ഖുർആനിലെ ഭീകരവാദ ആശയങ്ങളും തീവ്രവാദ ആശയങ്ങളും ഒക്കെ കിടക്കുന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം പറഞ്ഞത് വളരെ തരം താണ രൂപത്തിലല്ലേ. വ്യഭിചാരശാലയ്ക്ക് പണം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ, അതുപോലെയാണ് ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി തന്റെ ബക്കറ്റ് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കൈകളിലുള്ള വളകൾ ഊരി അതിലേക്കിടൂ, കാതിലുള്ള കമ്മലില്ലേ, അരയിലുള്ള അരഞ്ഞാണമില്ലേ, കഴുത്തിലുള്ള മാലയിൽ മാലയില്ലേ, ഇതെല്ലാം ഊരി ബക്കറ്റിലേക്കിടൂ, നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ചോദിച്ച് സ്വർണം തേണ്ടിയതും ബാലുശ്ശേരി തന്നെയായിരുന്നു. ഈ രാജ്യത്തെ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിൽ ആകെ സ്വാധീനം ചെലുത്തുകയും സമൂഹത്തിന്റെ മുമ്പിൽ ബാലുശ്ശേരി മൗലവിയും മുജാഹിദ് പ്രത്യാശാസ്ത്രവും പ്രതിക്കൂട്ടി നിർത്തപ്പെടുകയും ചെയ്യുന്നു എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ബാലുശ്ശേരി മൗലവി അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നേരിട്ട് ചോദിക്കാം, ഈ വ്യഭിചാരശാലകളെയും ക്ഷേത്രങ്ങളെയും നമുക്ക് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഒരിക്കലും പാടില്ലാത്ത, അതൊരിക്കലും പാടില്ലാത്തതാണ് എന്ന് ബഹുസ്വര സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ ബാലുശ്ശേരി മൗലവിക്ക് തുറന്നു പറയേണ്ടി വന്നതാണ്. നല്ലതല്ലേ, അദ്ദേഹം തെറ്റു പറഞ്ഞു, ആ തെറ്റ് തിരുത്തിയില്ലേ നമ്മുടെയൊക്കെ വിമർശനങ്ങൾ കാരണം. ശരി പോട്ടെ, നിങ്ങളുടെയൊക്കെ വിമർശനങ്ങൾ കാരണം തന്നെ അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടു. ഒരു ബഹുസ്വര സമൂഹത്തില്, ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മളല്ലെങ്കിൽ തന്നെ നമ്മൾ വലിഞ്ഞു കയറി വന്നവരാണ്. നമ്മുടെ ഭാഗം വാങ്ങിച്ച് നമ്മൾ പാകിസ്ഥാൻ മണ്ണിലേക്ക് പോയതാണ്. എന്നിട്ടും വലിഞ്ഞു കയറി വന്ന നമുക്ക് എല്ലാം തന്നു അപ്പൊ ഈ നാട്. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരിക്കലും പാടില്ല, തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. ശരി, ഇനി അദ്ദേഹം ഒരു ക്ഷമാപണവും ആ വീഡിയോയിൽ നടത്തുന്നുണ്ട്. മുസ്ലിമിന്റെ ഒരു പള്ളിയെ കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് നമുക്ക് തോന്നി, നമുക്ക് വിഷമം വരുന്നത് പോലെ. അതാണ് പ്രശ്നം. അപ്പുറത്തുള്ള മുസ്ലിം സഹോദരന്മാർ അവരുടെ വിശ്വാസത്തെ പരിഭാവനമായി കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഏകദൈവ വിശ്വാസം ശരിയാണെന്ന് അവർ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയാകുമ്പോൾ അവരുടെ വിശ്വാസ പ്രചാരണത്തിൽ ഇദ്ദേഹം ഈ പറയുന്നതിനോട് 100% നമുക്ക് യോജിച്ചേ പറ്റുള്ളൂ. കാരണം അവരുടെ വിശ്വാസം പവിത്രമാണ്, നമ്മുടെ വിശ്വാസം നമുക്ക് പവിത്രമാണ്. നമ്മുടെ ഏകദൈവ വിശ്വാസം അവർ അംഗീകരിക്കണം നിർബന്ധമൊന്നുമില്ല, അവരുടെ ബഹുദൈവ വിശ്വാസം നമ്മളും അംഗീകരിക്കണം നിർബന്ധമൊന്നുമില്ല. രണ്ടിനും സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് വളരെ ശരിയാണ്. ശക്തമായി പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പള്ളികളും മറ്റു നമ്മുടെ വിശുദ്ധ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ വ്യഭിചാരശാല പോലെയാണ്, കള്ളിഷാപ്പ് പോലെയാണ് എന്ന് പ്രസംഗിക്കാൻ നിന്നാൽ ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷം ഏത് രൂപത്തിലാണ് എത്തിപ്പെടുക? ഇത് തിരിച്ചറിയാൻ കേരളീയ സമൂഹത്തിൽ വഹാബികൾക്ക് സാധിക്കാതെ പോയത് വഹാബി പ്രത്യാശാസ്ത്രത്തിന്റെ കൂടി. ഇതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ പറയണം, സുന്നികൾ വല്ലാതെ ആരെയും ആക്രമിക്കാറില്ല കേട്ടോ, വല്ലാതെ ആക്രമിക്കാറില്ല, തീരെ ആക്രമിക്കാറില്ല എന്നല്ലേ പറഞ്ഞത്. അവരവരുടെ കുറച്ച് വിശ്വാസങ്ങളും അങ്ങനെയൊക്കെ അവരങ്ങനെ അങ്ങ് പോകുകയല്ലാതെ മറ്റുള്ളവരുടെ അവരങ്ങനെ ഒന്നും നിൽക്കാറില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കുറച്ചുകൂടി വരവോടുകൂടിയാണ് അവർ ഇത്തരത്തിൽ വിമർശന മറുപടികളെങ്കിലും പറയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതിനും അവര് പോകാറില്ല. അവർക്ക് അവരുടെ വിശ്വാസം ഇനിയിപ്പം മക്ബറകളിൽ പോണോ അങ്ങനെ അങ്ങനെ അവരെ അങ്ങനെ നബിദിനമോ മൗലിദോ അതൊക്കെ ആയിട്ട് അവരങ്ങ് പോകും. ഇവരിൽ എത്ര കിടന്ന് ചലച്ചാലും ഇവരത് മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു, യൂട്യൂബുകളിൽ ചാനലുകൾ, ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള അഭിപ്രായം സ്വതന്ത്രമായി പറയാനുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ കിട്ടിയതിനു ശേഷമാണ് ഇവർ ഇങ്ങനെയെങ്കിലും വന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസവുമായിട്ടും അവർക്ക് അവരുടെ വിശ്വാസവുമായിട്ടും മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് നമ്മുടെ വിശ്വാസം അവർ ഉൾക്കൊള്ളണം എന്ന് നമ്മൾ നിർബന്ധിക്കുന്നതിൽ കാര്യമില്ല.
അസഹിഷ്ണുത കാരണമാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരുടെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞത് മോശമായി പോയി, അല്ലെങ്കിൽ അതൊരു താരതമ്യമാണ് എന്ന് ആ ചെറിയ ക്ലിപ്പിൽ നിന്നാണെങ്കിൽ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ ബോധപൂർവമായി ചില ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന അജണ്ടയുടെ പേരിലാണെങ്കിൽ കൂടി അല്ല, തെറ്റിദ്ധരിപ്പിക്കൽ ഒന്നുമില്ല ഇവിടെ. ബാലുശ്ശേരി വ്യക്തമായിട്ട് പറഞ്ഞിപ്പോ ഇദ്ദേഹം ഇട്ട ക്ലിപ്പിലൂടെ നമ്മൾ കേട്ടല്ലോ, ആരും അതിനകത്ത് മോർഫ് ചെയ്തിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, ഒന്നും കുറഞ്ഞിട്ടില്ല. ഇത്രയും സംഭവം ഇദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ, പിന്നെ അത് അങ്ങനെ വക്രീകരിക്കും. ആത്മാർത്ഥമായി അത് തെറ്റാണെന്ന് സമ്മതിക്കുകയല്ല മുജാഹിദ് ബാലുശ്ശേരിയും കുഞ്ഞാടുകളും ചെയ്യുന്നത്. തെറ്റിദ്ധരിപ്പിച്ചു എന്നും അങ്ങനെയുള്ള ദുർവ്യാഖ്യാനം നൽകി എന്നൊക്കെയുള്ള വാചകങ്ങളിലൂടെ അതിനെ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ക്ഷമാപണം ഭാഗ്യമായി നടത്തുമ്പോഴും അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വിഷമം സംഭവിച്ചാൽ നമ്മുടെ ആങ്കർ തന്നെ ചോദിക്കുന്നത് എന്താ, തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ക്ലിപ്പ് മുറിച്ചുവിട്ടു ഇദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ അത്. ഒരു സെക്കൻഡ് ആകട്ടെ, 10 സെക്കൻഡ് ആകട്ടെ, 10 മിനിറ്റ് ആകട്ടെ, ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഗൗരവപൂർവ്വം ഗൗരവപൂർവ്വം ഇങ്ങനെ പറഞ്ഞു തന്നെയല്ലേ ബാലുശ്ശേരി അത് പറയുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ. എന്നിട്ടും വന്നുപോയ തെറ്റ് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാകാതെ അവിടെ കിട്ടുന്ന കരണമറിയുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അവരോട് എന്താണ് താങ്കൾക്ക് പറയുന്നത്? താരതമ്യമായി തോന്നുന്ന ആളുകളുണ്ട്, സ്വാഭാവികമായും അങ്ങനെയാണല്ലോ പ്രചരണം വരുന്നത്. അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു. കേരളീയ സമൂഹത്തോട് മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത്, ഒരിക്കലും മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള വഹാബി പുരോഹിതന്മാരുടെ വഹാബി സദാരയിൽ നിന്നുകൊണ്ടുള്ള അസഹിഷ്ണുത ശൈലികളും രീതികളും കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇസ്ലാമിനെ കല്ലെറിയരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയരുത്, കേരളത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷം നഷ്ടപ്പെടാൻ അതൊന്നും കാരണമാകരുത്. കാരണം ഇപ്പോൾ ഇദ്ദേഹം ഒരു നല്ല കറകളഞ്ഞ വിശ്വാസിയാണ്, അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകട്ടെ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നതാണ് മതത്തിന്റെ അവസാന വാക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ നമുക്ക് ഖുർആനിലേക്കും ഹദീസിലേക്കും വരാം. നമ്മൾ എപ്പോഴും ഇസ്ലാമിനെ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി അത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ തുലവും തുച്ഛമായിരിക്കും. നമ്മള് ഖുർആനിലും ഹദീസിലും എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഏതൊരു വിഷയത്തെയും ഞാനൊക്കെ അനലൈസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ പണ്ഡിതന്മാർ പറയുമ്പോൾ ഇതുപോലെയൊക്കെ എടുത്ത് ക്ലിപ്പുകൾ കാണിച്ചിട്ട് വിമർശിക്കാറുണ്ട്, വിമർശനങ്ങൾ അർഹിക്കുന്നെങ്കിൽ വിമർശിക്കും എന്നുള്ളതല്ലാതെ ഇത് തന്നെയാണ് ഓൾ ഇൻ ഓൾ ഇസ്ലാം അങ്ങനെയൊന്നും ആർക്കും ഇവിടെ അഭിപ്രായമില്ല. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. നന്ദി. എന്തായിരുന്നാലും മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഉസ്താദ് തയ്യാറായി വന്നത് തന്നെ വളരെ നല്ലത്, വളരെ 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 നല്ലത്. കാരണം ഇത്തരം ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ സാധാരണഗതിയിൽ മുസ്ലിം പണ്ഡിതന്മാരൊന്നും പ്രതികരിക്കാറില്ല. കാരണം നിങ്ങൾ തന്നെയും പിന്നെയും മുസ്ലിമിന് തന്നെയല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്, പ്രഹരമേൽക്കുന്നത് മുസ്ലിമിന് തന്നെയല്ലേ. നമ്മൾ അവരെ പറഞ്ഞാലും അവരെ നമ്മളെ പറഞ്ഞാലും ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന മറ്റാളുകൾക്കാണല്ലോ വടി വെട്ടി കൊടുക്കുന്നത് എന്നുള്ള നിലയ്ക്ക് സാധാരണഗതിയിൽ പറയാറില്ല. രണ്ടും കൽപ്പിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്ന് പറയാൻ ഒരു സുന്നി പണ്ഡിതൻ തയ്യാറായി വന്നത് തന്നെ വളരെ നല്ല ലക്ഷണമാണ്. നന്ദി.